നമസ്കാരം. ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ നടത്തിയ ഒരു പഠനം വളരെ രസകരമാണ്. അമേരിക്കൻ സെൻസസ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം അമേരിക്കക്കാർ തങ്ങളുടെ ജീവിതകാലത്ത് ഏകദേശം 11 അല്ലെങ്കിൽ 12 പ്രാവശ്യം ഒരു മേൽവിലാസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു. ഈ അടുത്ത ഒരു സമീപ വർഷത്തിൽ 2,88,00,000 ആളുകൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് യാത്ര ചെയ്ത് ഒരു പുതിയ മേൽക്കൂരയ്ക്ക് കീഴിൽ പാർപ്പ് ആരംഭിച്ചു. ഭൂമിയിലെ ഒരു സ്ഥലവും അനശ്വരമല്ല. ഇന്ന് നമ്മുടേന്ന് കരുതുന്നതൊന്നും നാളെ നമ്മുടേതാവാൻ സാധ്യതയില്ല. അതുകൊണ്ടുകൂടിയാണ് എഴുത്തച്ഛൻ തൻ്റെ കവിതയിൽ ഇങ്ങനെ കുറിക്കുന്നത്: പാന്തർ പെരുവഴി അമ്പലം തന്നിലേ തന്തരായി വന്നു വിയോഗം വരും പോലെ മദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. അതായത് സത്രത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടി പിരിയുന്നത് പോലെ നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ കുത്തൊഴുക്ക് വരുമ്പോൾ വഴി പിരിയുന്നതുപോലെയുള്ളൂ ഈ ലോകത്ത് മനുഷ്യൻ്റെ ജീവിതം. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് 40 വർഷമാണ്. അതും മരുഭൂമിയിൽ അവർ യാത്ര ചെയ്ത് വിവിധയിടങ്ങളിൽ താമസിച്ച് അവിടുന്നാണ് വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചേരുന്നത്. ഇതൊക്കെ ഭൗമജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. എന്നാൽ ക്രിസ്തു വളരെ അർത്ഥവത്തായ ഒരു യാത്രയെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ആ യാത്ര ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:19 എന്നെ അനുഗമിക്കുക. ഒരു ക്രിസ്ത്യാനി നിർവഹിക്കേണ്ട ഭൗമയാത്രയുടെ പേരാണ് ക്രിസ്തു പറഞ്ഞത്: എന്നെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ഭൗമികമായി ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മേൽവിലാസം നിശ്ചയമായും മാറേണ്ടി വരും. തീമോത്തി ഖെല്ലറുടെ വിഖ്യാതമായ ഒരു മൊഴിയുണ്ട്: റിലീജിയൻ സേയ്സ് ഏൺ യുവർ ലൈഫ്, സെക്കുലർ സൊസൈറ്റി സേയ്സ് ക്രിയേറ്റ് യുവർ ലൈഫ്, ജീസസ് സേയ്സ് മൈ ലൈഫ് ഫോർ യുവർ ലൈഫ്. ഈ ലോകത്ത് കേട്ട ഏറ്റവും അർത്ഥവത്തായ ആഹ്വാനമാണത്. യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്: എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതം ഒരുക്കുവാൻ വേണ്ടിയാണ്. അവൻ നമ്മളോട് ചോദിക്കുന്നു: നീ എന്നെ അനുഗമിക്കുന്നില്ലേ? ഒരു പറച്ചിൽ ഇങ്ങനെയുണ്ട്: ഡോണ്ട് ഫോളോ ദ സ്റ്റെപ്സ് ഓഫ് ദിസ് വേൾഡ് ബട്ട് ഫോളോ ജീസസ് ആൻഡ് ഹിസ് വേയ്സ്. ഓരോ വഴികളും നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന ഇടം വ്യത്യസ്തങ്ങളായിരിക്കും. ഈ ലോകം അത് സൃഷ്ടിക്കുന്ന വഴി നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് അനശ്വരമായ ഒരനുഭവത്തിലേക്കല്ല. മറിച്ച് യേശു ക്രിസ്തുവിനെ പിന്തുടരൂ. അനശ്വരമാകുന്ന സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചില വഴികളിലൂടെ നമുക്ക് ശാശ്വതമായ സമാധാനം കണ്ടെത്തുവാൻ സാധ്യമായി തീരും. ചുങ്കക്കാരനായ സഖായിയും പാപിനിയായ സ്ത്രീയും കണ്ടെത്തുന്ന ഒരു സ്വസ്ഥതയുണ്ടല്ലോ. ഈ ലോകത്ത് ഏതെല്ലാം സമൃദ്ധി ഉണ്ടായാലും നമുക്ക് ലഭിക്കുവാൻ സാധ്യമല്ലാത്ത സ്വസ്ഥത, അതനുഭവിച്ചറിയണമെങ്കിൽ ആ വഴിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കണം. ക്രിസ്തു നമ്മളെ വിളിച്ചത് ഒരു വേദശാസ്ത്രജ്ഞനോ ഒരു വലിയ പണ്ഡിതനോ ആകാൻ വേണ്ടിയല്ല. അവൻ നമ്മളെ ഒരു മതമൗലികവാദിയാകാൻ വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. അവൻ നമ്മളോട് ക്ലബിൽ ചേരാനോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരാനോ അല്ല വിളിച്ചിരിക്കുന്നത്. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അവനെ അനുഗമിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ അനുഗമിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി മനുഷ്യസ്നേഹിയായി തീരും, സമൂഹത്തിൻ്റെ വേദനകൾ തിരിച്ചറിയുന്നവനായി തീരും, അവൻ സമാധാനമുണ്ടാക്കുന്നവനായി മാറും, അവൻ സൗമ്യത സൃഷ്ടിക്കുന്നവനായി മാറും. പോപ്പ് ഫ്രാൻസിസ് പറയുന്നു: ജീസസ് ഈസ് നോട്ട് എ ഫിഗർ ഫ്രം ദ പാസ്റ്റ്, ഹി കണ്ടിന്യൂസ് നൗ ആൻഡ് ഓൾവേസ് ടു ലൈറ്റ് ദ വേ ഫോർ അസ്.
യേശുക്രിസ്തു ഭൂതകാലത്ത് അവതരിച്ച ഒരു രൂപമല്ല, മറിച്ച് ഇന്ന് ഈ നിമിഷം പോലും നമ്മുടെ വഴികളിൽ വെളിച്ചം വിതറുന്ന നന്മയാണവൻ. ശാന്തമായി ഈ നോമ്പിൻ്റെ കാലയളവിൽ ക്രിസ്തുവിനെ ഒന്ന് മനസ്സിലേക്ക് ധ്യാനിച്ച് ഇരുട്ടു നിറഞ്ഞ മനസ്സുകളൊക്കെ വെളിച്ചം നിറഞ്ഞതാകും. നിരാശയിൽ തലകുനിച്ചിരിക്കുന്നവർക്ക് പ്രത്യാശയുടെ അനുഭവം ലഭിക്കും. രോഗക്കിടക്കകളിലായിരിക്കുന്നവർ ബലം പ്രാപിച്ച് എഴുന്നേൽക്കും. അവൻ സൗഖ്യദായകനാണ്, സ്നേഹദായകനാണ്, കരുതുന്നവനാണ്. നമ്മുടെ പാപം പുറത്ത്, നമ്മുടെ ബലഹീനതകൾക്കപ്പുറം നമ്മളെ സ്നേഹിക്കുന്നവനാണ്. മദർ തെരേസ ഓർപ്പിക്കുന്നു, ഫോളോയിങ് ജീസസ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ലവ് അണ്ടിൽ ഇറ്റ് ഹർട്സ് ആൻഡ് ദെൻ ലവ് മോർ. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾ സ്നേഹം കൊണ്ട് നിറയുകയാണ്. സ്വയം മുറിവേറ്റാലും അപരനെ സ്നേഹിക്കാൻ അത് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് മുറിവിൻ്റെയും വേദനകളുടെയും നടുവിൽ അവൻ ക്രൂശിൽ പിടയുമ്പോഴും ഉപദ്രവിച്ചവർക്ക് വേണ്ടി ക്ഷമിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവൻ മുതിരുന്നത്. നമുക്കിന്ന് ഒരു മേൽവിലാസമുണ്ട്. ഒരുപക്ഷെ ആ മേൽവിലാസം നമ്മൾ ലോകത്തിൽ നിന്ന് സമ്പാദിച്ചതാണ്. നീയൊരു ബിസിനസ്സുകാരനാകാം, ഡോക്ടറാകാം, പുരോഹിതനാകാം, ബിഷപ്പാകാം, അധ്യാപകനാകാം, നഴ്സാകാം, ആരുമാകാം. പക്ഷേ നീ ക്രിസ്തുവിൻ്റെ വഴികളെ പിൻപറ്റുന്നവനാണോ? ലോകം തന്ന മേൽവിലാസമല്ല നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗം, മറിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി തീരുമ്പോഴാണ് നമ്മൾ ശരിയായ ലക്ഷ്യത്തിലേക്ക് യാത്രയാകുന്നത്. അപ്പോൾ നമ്മുടെ മേൽവിലാസം ഒന്ന് തിരുത്തപ്പെടേണ്ടി വരും. യേശുവിൻ്റെ മകനെന്നോ യേശുവിൻ്റെ മകളെന്നോ ഉള്ള വലിയ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ പുത്രത്വം അത് നിലനിർത്തുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:29 ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. കർത്താവേ, നിന്റെ വഴികളെ പിന്തുടരുവാൻ കൃപ എൻ്റെ മേൽ പകർന്നു നൽകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.